Hello, ellarkum namaskaram. Welcome back to my channel. Kazhinja videos il nammal hearing ne kurichu parnirunnu, hearing impairment ne kurichu parnirunnu, assessment ne kurichu parnirunnu. Ippo innathe video il nammal parayan povunnathu hearing impairment inte kaaranangal endukkeyanu ennulladanu. Endukkeyanu hearing impairment ilekku lead cheyyunnathennu namukku nokkam. In the outer ear, middle ear, we have to hearing impairment in the outer ear. Brunatinde vigalyangal karanam undaganna structural defects. Pinna endingilum infections karanamo, alingil apagadangalum molamo undaganna structural changes hearing impairment in the karanam. In the outer ear, disorders are the same. Microtia. Microtia is the same. We have a microtia. That is the microtia. The second thing is atresia. Atresia is the same. The ear canal is opening. That is absent. That is the atresia. Impacted cerumen ennu parnichu nammude cheviyile wax adu bayangara katta koodi irikkunnadinaanu nammal impacted cerumen ennu parayunnathu pinne parnathu perforation of tympanic membrane adayithu nammude cheviyude paadayile undaguna oru hole o angane endengilum oru villalo adinaanu nammal perforation of tympanic membrane ennu parayunnathu pinne parayunnathu otitis externa. Otitis externa ennu parnittundengil nammude ear canalile varuna oru veekam. That is why we have otitis externa. This is why we have hearing impairment. In the middle ear, we have disorders of hearing impairment. That is why we have otitis media. Otitis externa is the otitis media. We have a middle ear weak. That is why we have a പിന്നെ പറയുന്നത് ഓട്ടോസ്ക്ലീറോസിസ്. ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ബോണിന് വരുന്ന ഒരു ഡിസോർഡറാണ്, എല്ലിന് വരുന്ന ഡിസോർഡർ. നമ്മുടെ മിഡിൽ ഇയറിൽ മൂന്ന് എല്ല് ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ്. അതിൽ സ്റ്റേപ്പസ് ബോണിന് വരുന്ന ഒരു പ്രശ്നമാണ് ഓട്ടോസ്ക്ലീറോസിസ്. അതുകൂടാതെ ഇത് ഇന്നർ ഇയറിൽ ഒരു പുതിയ സ്പോഞ്ചി ഫോമേഷൻ ഉണ്ടാക്കും, അതുകൊണ്ട് ഇതിനെ ഓട്ടോസ്പോഞ്ചിയോസിസ് എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. ഇനി പറയുന്നതാണ് കൊളസ്റ്റിയാടോമ, അതായത് നമ്മുടെ ചെവിയുടെ പാട അഥവാ ടിംബാനിക് മെമ്പറിയിൽ ഒരു growth and വളർച്ച ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കൊളസ്റ്റിയാടോമ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മിഡിൽ ഇയറിന് എന്തെങ്കിലും തരത്തില അപകടങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ ചെവിക്ക് അടിക്കുമ്പോൾ, ചെവി എവിടെയെങ്കിലും അടിച്ചു കൊള്ളുമ്പോഴൊക്കെ ചിലപ്പോൾ മിഡിൽ ഇയറിന് അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇയർ ബാരട്രോമ എന്ന് പറയും, അതായത് നമ്മുടെ മിഡിൽ ഇയറിന് എന്തെങ്കിലും തരത്തിൽ വേദനയോ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. ഇത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള പ്രഷറിന് മാറ്റങ്ങൾ വരുമ്പോഴാണ്. അതിപ്പോൾ ചുരം കയറിയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മൾ ചുരം കയറി കയറി കുറച്ചെത്തുമ്പോഴേക്കും നമ്മുടെ ചെവി അങ്ങ് അടഞ്ഞു പോകുന്ന പോലെ തോന്നും. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർക്കാണെങ്കിലും അറിയാൻ പറ്റും, ഫ്ലൈറ്റ് പൊങ്ങി കുറച്ചെത്തുമ്പോഴേക്കും നമ്മുടെ ചെവി ഇങ്ങനെ അടഞ്ഞ മാതിരി തോന്നും. അതിനെയാണ് നമ്മൾ ബാരട്രോമ എന്ന് പറയുന്നത്. പിന്നെയാണ് മിഡിൽ ഇയർ ട്യൂമേഴ്സ്, നമ്മുടെ മിഡിൽ ഇയറിൽ വരാൻ സാധ്യതയുള്ള ട്യൂമേഴ്സ്. ഇതൊക്കെ നമ്മുടെ ഹിയറിംഗ് ഇമ്പയർമെൻറ്റിന് കാരണമാവുന്നു. ഇനി നമുക്ക് ഇന്നർ ഇയറിലെ കോക്ലിയയിലെ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് സിൻഡ്രോംസ് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് ആണ്. ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടുന്നത്, നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളിൽ അതുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അത് തന്നെയാണ് നമ്മൾ ഇൻഹെറിറ്റഡ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അധികമായിട്ട് ശബ്ദത്തിന് എക്സ്പോസ്ഡ് ആകുമ്പോൾ കേൾവിക്കുറവുണ്ടാവും. അതായത് നമ്മൾ ഒരുപാട് നേരം ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നല്ല വോളിയത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾവിക്കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഫാക്ടറിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ശബ്ദം കാരണം നമുക്ക് കേൾവിക്കുറവുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. പിന്നെ ട്രോമ, അതായത് നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ കാരണം നമ്മുടെ ഇന്നർ ഇയറിന് പ്രശ്നമുണ്ടെങ്കിൽ അത് കേൾവിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പറയുന്നത് ഓട്ടോ ടോക്സിസിറ്റി. ഓട്ടോ ടോക്സിസിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ കേൾവിയെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അത് ചില ആൻറ്റിബയോട്ടിക്സ്, ചില കീമോതെറപ്പികളൊക്കെ നമ്മുടെ കേൾവിയെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ ഓട്ടോ ടോക്സിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് മീനിയസ് ഡിസീസ്. അത് ഇന്നർ ഇയറിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമാണ്. മീനിയസ് ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെവിക്കകത്തൊരു മൂളക്കം പോലത്തെ സൗണ്ട് കേൾക്കാം,
ചിലപ്പോൾ തലകറക്കം പോലെ വരും, പിന്നെ ഒരു ഒരു ചെവിക്ക് മാത്രം കേൾവിക്കുറവുണ്ടാകും. അതിനെയാണ് നമ്മൾ മീനിയസ് ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് പ്രസ്ബൈക്യൂസിസ്. പ്രസ്ബൈക്യൂസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രായം കൂടുതലാകുമ്പോൾ കൂടി വരുമ്പോൾ നമ്മുടെ നരകളെല്ലാം എഫക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കേൾവി കുറയും. അതിനെയാണ് നമ്മൾ പ്രസ്ബൈക്യൂസിസ് എന്ന് പറയുന്നത്. ഇനി ഇന്നർ ഇയറിൽ വരുന്ന എന്തൊക്കെ ഇൻഫെക്ഷൻസ് ആണ് ഹിയറിംഗ് ഇംപെയർമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഫെക്ഷൻസ് തന്നെ കൺജനൈറ്റൽ, അതായത് ജന്മന ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും ഉണ്ട്, പിന്നീട് വരുന്ന ഇൻഫെക്ഷൻസും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ജന്മന ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിൽ വരുന്നതാണ് സൈറ്റോമെഗാലോ വൈറസ്, HIV, റുബെല്ല, സിഫിലസ്, ടോക്സോപ്ലാസ്മോസിസ്. ഇനി അക്വയർഡ് ആണെങ്കിൽ ഹെർപസ് സോസ്റ്റർ ഒട്ടൈക്കസ്, മംസ് ആൻഡ് സിഫിലസ്. ഈ ഇൻഫെക്ഷൻസൊക്കെ ഹിയറിംഗ് ഇംപെയർമെൻറ്റിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ് ആണ്. ഇനി പറയാൻ പോകുന്നത് സെൻട്രൽ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡറെ കുറിച്ചാണ്. നമ്മുടെ ആ പാത്വേയിൽ എന്തൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്രേനിയൽ നെർവ് 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേൾവിയെ സഹായിക്കുന്ന നെർവാണ്. ആ നെർവിൽ എന്തെങ്കിലും ട്യൂമർ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ നെർവിൽ എന്തെങ്കിലും ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേൾവിയെ എഫക്റ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ന്യൂറൽ ഡിസോർഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, അതെല്ലാം ശരിക്കും നമ്മുടെ കേൾവിയെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്രെയിൻ സ്റ്റെം ഡിസോർഡേഴ്സ്, അതായത് നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലും ബ്ലോക്ക് വരികയോ സ്ട്രോക്ക് പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ കേൾവി എഫക്റ്റ് ചെയ്യും. അതുപോലെ നമുക്ക് ബ്രെയിൻ സ്റ്റെമിൽ എന്തെങ്കിലും ട്യൂമർ വരികയൊക്കെ ആണെങ്കിൽ അതെല്ലാം നമ്മുടെ കേൾവി എഫക്റ്റ് ചെയ്യും. പിന്നെ ടെമ്പോറൽ ലോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ഒരു ബ്രെയിനിലെ ഒരു പൊസിഷനാണ്, അത് നമ്മുടെ കേൾവിയെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിനെയും അതും എഫക്റ്റ് ചെയ്യും നമ്മുടെ കേൾവിയെ. അപ്പോൾ നമ്മുടെ ചെവിയിൽ വരുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ കേൾവിയെ എഫക്റ്റ് ചെയ്യും എന്നാണെന്ന് കാണിച്ചത്, അതിൻ്റെ കാരണങ്ങളാണെന്ന് കാണിച്ചത്, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ID കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ ഈ കേൾവിക്കുറവ് എങ്ങനെയൊക്കെയാണ് ഒരു കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നും നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ ബൈ.